ചക്രവ്യൂഹം ഡെയിലി ടാസ്ക് ബിഗ് ബോസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ബിഗ് ബോസിൻ്റെ കളി എന്തായാലും വേറെ ലെവലായിരുന്നു, ഒരു നാടകമായിരുന്നു നടന്നതെല്ലാം. നിങ്ങൾക്ക് മനസ്സിലായത് ഒരു നാടകമാണെന്ന്. എന്താണ് ആക്ച്വലി ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കണ്ടസ്റ്റൻസ് ഒക്കെ പ്ലിങ് ആയിപ്പോയി, പക്ഷേ അവർക്ക് സന്തോഷമായി. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടിയില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ചക്രവ്യൂഹം ടാസ്കിൻ്റെ പിന്നിലുള്ള ആ മഹാ സീക്രട്ട് എന്താണ്? ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ ഫോർ ന്യൂ അപ്ഡേറ്റ്സ് ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 5. ഓക്കെ, അതായത് ഈ ചക്രവ്യൂഹം ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തത് അവർക്ക് ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി എടുക്കാനൊന്നുമല്ല, രക്ഷപ്പെടുത്താനൊന്നുമല്ല. ആക്ച്വലി ഇവരുടെയൊക്കെ ഉള്ളിലെ ഒറിജിനൽസിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക്കായിരുന്നു ഇത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല. ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അവിടെ അവർക്ക് വാക്ക് തർക്കങ്ങൾ പറയേണ്ട കാര്യമല്ല. ഒരു കണ്ടസ്റ്റൻറ്റിനെ നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമല്ല. ഒള്ളി ഫിസിക്കൽ അറ്റാക്ക്, അവിടെ ബുദ്ധി പ്രയോഗിച്ച് കളിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മൈൻഡ് ഗെയിമാണ് വേണ്ടത്. ഇവിടെ നല്ലപോലെ മൈൻഡ് ഗെയിം വേണം. അതുപോലെ തന്നെ വാക്കുകൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ നമ്മൾ വെട്ടി വീഴ്ത്തി കഴിഞ്ഞാലേ നമുക്കത് കിട്ടുകയുള്ളൂ. കാരണം 17 മത്സരാർത്ഥികൾ ഇനി ബാക്കിയുണ്ട്. ആ 17 പേരിൽ നിന്നും 16 പേര് പോയി ഒരാൾക്ക് മാത്രമേ ഈ ഒരു നോമിനേഷൻ ഫ്രീ കാർഡ് എന്നുള്ള പദവി കിട്ടുകയുള്ളൂ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും വാക്ചാതുര്യം കൊണ്ട് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് വെട്ടി വീഴ്ത്തണം. പക്ഷേ ഇവിടെ ഈ ടാസ്കിനകത്ത് ബിഗ് ബോസ് അങ്ങനെ ഒരു സംഭവം കൊടുത്തപ്പോൾ കണ്ടസ്റ്റൻസിന് തന്നെ മനസ്സിലായി, അയ്യോ നമ്മൾ അങ്ങോട്ടും കൂടെ അടിയാക്കാനാണ്. പക്ഷേ അവരുടെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ്, നമുക്ക് ഈ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണെന്ന്. പക്ഷേ അതെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമല്ല എന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. കാരണം ബിഗ് ബോസ് അവസാനം അനൗൺസ് ചെയ്തു, ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് നിൽക്കൂല. കാരണം 10-12 പേരായി ഇപ്പോൾ ടാസ്കിൽ. അപ്പോൾ ഇനി ആളുകൾ കൂടിക്കൂടി വരത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരാൾ വിൻ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ടാസ്ക് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. എൻ്റെ പൊന്നെ ബിഗ് ബോസേ, ബിഗ് ബോസ് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ നാടകമായിരുന്നു ഇത്, എല്ലാവരുടെയും ഗെയിം പുറത്തു വരാൻ. ഇപ്പോൾ എല്ലാവരുടെയും ഗെയിം പുറത്തു വന്നു. വീട്ടംഗങ്ങൾക്ക് ആരെ പേടിയാണെന്നുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി. ആരെ പേടിയാണ്? അഖിൽ മാരാറിനെ പേടിയാണ്. വീട്ടംഗങ്ങളുടെ സ്വഭാവം ആർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി? മനീഷയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. തന്നെ വീട്ടംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് ആർക്ക് മനസ്സിലായി? ശോഭയ്ക്ക് മനസ്സിലായി. വീട്ടംഗങ്ങൾ തന്നെ അണ്ണനായും ചേട്ടനായും മച്ചാനായും മാമനായും കണ്ടിട്ട് വലിച്ചു കീറി ഒട്ടിച്ചു വന്ന് ആർക്ക് മനസ്സിലായി? ഷിജുവിന് മനസ്സിലായി. അങ്ങനെ ഓരോരുത്തർക്കും ഗെയിമിൽ നിന്ന് ഔട്ടായ ഓരോരുത്തർക്കും എന്നെ ഇങ്ങനെയാണ് ഈ വീട്ടിലുള്ളവർ കാണുന്നത്, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ എന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ മനസ്സിലാക്കാൻ ബിഗ് ബോസിന് ഈ ഒരു ഗെയിം കൊടുത്തതിലൂടെ കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ആക്ച്വൽ ഗെയിം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരാൻ പോകുന്ന നോമിനേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പൊളിച്ചെടുക്കും. ഞാൻ പറഞ്ഞു, ഫ്രൈഡേ ആഫ്റ്റർ ഫ്രൈഡേസ് എപ്പിസോഡാണ് വോട്ടിംഗ് ലൈൻ ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ട്സ്റ്റാറിൽ കൊടുത്തിരിക്കുന്നത്. സോ ഫ്രൈഡേ ആയിരിക്കും നോമിനേഷൻ, തേഴ്സ്ഡേ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഫ്രൈഡേ ആയിരിക്കും നോമിനേഷൻ വരിക. സാറ്റർഡേ സൺഡേ എന്ന് എവിക്ഷൻ നടക്കാൻ പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച, അടുത്ത ശനിയോ ഞായറോ ഒക്കെ ആയിരിക്കും എവിക്ഷൻ നടക്കാൻ പോകുന്നത്. എന്തായാലും ബിഗ് ബോസിൻ്റെ നാടകം പൊളിച്ചു, ഏറ്റു. ബിഗ് ബോസ് സീസൺ 5 ആദ്യമായിട്ട് ഏറ്റ ഒരു പരിപാടി ഇത് തന്നെയാണ്, നല്ലപോലെ ഏറ്റു. കണ്ടസ്റ്റൻസ് ഇനി ഒന്ന് എന്താണ് മെനക്കെടും, ഒന്ന് കഷ്ടപ്പെടും. ഇനിയിപ്പോൾ പറയുമോ, അതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ്, നമ്മളിവിടെ വെറുതെ പറഞ്ഞതാണ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നെ അടി നടക്കും. പിന്നെ ഓവർലോഡിൻ്റെ കാര്യം ഏകദേശം കൺഫേംഡ് ആണ്, വീട്ടിൽ കയറും, ഉടനെ തന്നെ കയറും എന്നറിഞ്ഞു. എവിക്ഷൻ്റെ ഞാനിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, അറിയുവാണെങ്കിൽ നിങ്ങളോട് ഒന്ന് പറയാം. ഇനി അതുകൂടി ഇന്ന് എനിക്ക് പറയാൻ ബാക്കിയുണ്ട്. ഉടനെ ഞാൻ വന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് മുന്നിൽ തരുന്നതായിരിക്കും. കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മറ്റൊരു വിവരമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.